ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താം എന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാത്തവരായി ആരും കാണില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്, പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവിനായിരിക്കും ഇമ്പോർട്ടൻസ് നൽകുന്നത്. പക്ഷേ ചില ആളുകൾ പോസിറ്റീവിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് നെഗറ്റീവ് ചിന്തകൾക്കായിരിക്കും. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഒരുപാട് ചിന്തിച്ച് മാക്സിമം നെഗറ്റീവ് നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിവെക്കും. അത് കാരണം കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. അതായത്, ഒരു കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ആദ്യത്തെ പ്രശ്നം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു പരീക്ഷയിൽ ജയിക്കുമോ, ഇത് ജയിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, നല്ല ജോലി കിട്ടുമോ, നല്ല സാലറി ഉള്ള ജോലി കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഫിഡൻസ് താഴോട്ട് പോവുകയും നമുക്കത് പഠിക്കാനുള്ള ഒരു മൂഡ് കിട്ടുകയും ചെയ്യില്ല. ഇതിനൊക്കെ കാരണം നമ്മൾ ഏത് കാര്യം എടുത്താലും ആദ്യം അതിൻ്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഓരോ കാര്യത്തിനും നെഗറ്റീവ് സൈഡ് കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ പലരും അതിന് ഓവർ ഇമ്പോർട്ടൻസ് നൽകുമ്പോഴാണ് അത് നെഗറ്റീവ് ചിന്തയായിട്ട് മാറുന്നത്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ജയിക്കുമോ എന്നതായിരിക്കും. പക്ഷേ ആ ഒരു ചിന്ത നല്ലതാണ്, കാരണം നമ്മളുടെ ആ പഠന രീതി മാറ്റാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ചില കുട്ടികൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാറില്ല. അതാണ് പ്രശ്നം. ചിന്തകൾക്ക് നമ്മുടെ മാസ്റ്റർ ആവാനും അതേസമയം സെർവൻ്റ് ആവാനും കഴിയും. കാരണം ഒരുപാട് നെഗറ്റീവ്സ് ചിന്തിച്ച് കൂട്ടുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ മാസ്റ്ററായിട്ട് മാറും. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതായത്, നെഗറ്റീവ്സിനെ നമ്മുടെ മാസ്റ്റർ ആവാൻ സമ്മതിക്കരുത്. പകരം നെഗറ്റീവ് ചിന്തകളെ നമ്മളുടെ സെർവൻ്റായിട്ട് നിർത്തുക. അതായത്, നമ്മളുടെ കൺട്രോളിലായിരിക്കണം നെഗറ്റീവ് ചിന്തകൾ. ഉദാഹരണമായിട്ട്, നിങ്ങളൊരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പഠിക്കുന്ന ടൈമിലെല്ലാം നിങ്ങൾ ആലോചിക്കുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി കിട്ടുമോ, കിട്ടാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ കോഴ്സ് നന്നായിട്ട് പഠിക്കാതെയാവും. ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഓവർ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ മാസ്റ്ററായിട്ട് നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകളെ സെർവൻ്റായിട്ട് കാണുക. അതായത്, നെഗറ്റീവ്സൊക്കെ ഒരു സൈഡിൽ നിന്ന് വന്നോട്ടെ, ഈ കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടിയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഞാൻ ഈ സമയം നന്നായിട്ട് പഠിക്കും, ബാക്കിയുള്ളത് അപ്പോൾ കാണാം എന്നൊരു കോൺഫിഡൻസിൽ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ സെർവൻ്റായിട്ട് നിൽക്കും. ചുരുക്കത്തിൽ ഇത്രയും ഉള്ളൂ. നമ്മുടെ മനസ്സ് എത്ര നെഗറ്റീവ് വേണമെങ്കിലും ചിന്തിച്ച് കൂട്ടിക്കോട്ടെ, പക്ഷേ എന്ത് തീരുമാനം എടുക്കും എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ഒരിക്കലും നെഗറ്റീവ് ചിന്തകളല്ല. ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കരുത്. പകരം നമ്മളുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് മനസ്സ് മാറേണ്ടത്. ഉദാഹരണമായിട്ട്, നിങ്ങളൊരു PSC എക്സാം എഴുതി. ആ ഒരു PSC എക്സാം നല്ല ടഫായിരുന്നു. അതുകൊണ്ട് കൂടുതൽ നെഗറ്റീവ് നിങ്ങൾ ചിന്തിച്ചു കൂട്ടും. ഇങ്ങനെയൊന്നും പഠിച്ചാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, PSC പഠിക്കുന്നത് വെറുതെയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു PSC എക്സാമും പിന്നീട് നന്നായിട്ട് എഴുതുകയില്ല. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരിക്കലും മനസ്സിനെ വിട്ടുകൊടുക്കരുത്. അവിടെ നമ്മുടെ തീരുമാനമായിരിക്കണം പ്രധാനം. അതായത്, നെഗറ്റീവിനനുസരിച്ച് മനസ്സിനെ വിട്ടുകൊടുക്കാതെ നമ്മളുടെ തീരുമാനമാണ് പ്രധാനം. കാരണം അവിടെ നിങ്ങൾ തീരുമാനം എടുക്കുക, ഈ ഒരു എക്സാം കുറച്ച് ടഫായിരുന്നു, കുഴപ്പമില്ല, ഞാൻ ആ ഒരു പുതിയ പാറ്റേണിൽ വീണ്ടും പഠിക്കുകയും ചെയ്യും. അതായത്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും, അതുകൊണ്ട് എനിക്ക് അടുത്ത എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയും എന്നൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു 5 വട്ടം പറയുകയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ എക്സാം പാസ്സാവാൻ കഴിയില്ല എന്ന് നിങ്ങൾ മിനിമം 5 വട്ടം പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കും. അതേസമയം അങ്ങനൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും മനസ്സിൽ വീണ്ടും വീണ്ടും പറയുക, എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് 5 വട്ടം മനസ്സിൽ പറയുമ്പോൾ ആ 5 വട്ടമുള്ള നെഗറ്റീവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് മനസ്സിൽ എത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അതിലിരട്ടി നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്നും പാടെ മാറ്റുവാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിനെ ഇടയ്ക്കിടെ സർവീസ് ചെയ്യുക. നമ്മളൊരു വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അവരാദ്യം എന്താണ് ചെയ്യുന്നത്? ആ വണ്ടി നല്ല വൃത്തിയാക്കി ആവശ്യമുള്ള ഓയിലും അതിൻ്റെ ബാക്കി ഫങ്ഷൻസ് എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് സർവീസ് ചെയ്ത് തരുന്നത്. അതുപോലെ ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിനെയും കൂടി ഒന്ന് സർവീസ് ചെയ്യുക. അതായത്, വേണ്ടാത്ത ചിന്തകളും ടെൻഷൻസും എല്ലാം മനസ്സിൽ നിന്നൊന്ന് എടുത്ത് കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് നിറച്ചു വയ്ക്കുക. അതിനു വേണ്ടിയിട്ട് ഇടയ്ക്കിടെ മെഡിറ്റേഷൻ ചെയ്യുകയും അതോടൊപ്പം മനസ്സിനെ ഇങ്ങനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്.
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറുന്നത്. നിങ്ങൾ തോൽക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തോറ്റുകൊണ്ടേയിരിക്കും. അതേസമയം ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളായി തീരും എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അതായി തന്നെ തീരും. പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ കൊണ്ട് നമ്മൾ ഉറപ്പായും ആ ഒരു സ്ഥാനത്ത് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നല്ലത് ചിന്തിക്കാൻ മാത്രം അനുവദിക്കുക. ചില ആളുകൾ ഭയങ്കര നിരാശയിലായിരിക്കും. അതായത് മറ്റുള്ളവരുടെ ലൈഫ് എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം ഭയങ്കര ദുരിതമായിരുന്നു, എനിക്കൊരു സന്തോഷമില്ല, ഇങ്ങനെയൊക്കെ ഫുൾ നെഗറ്റീവ് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ കൂടുതൽ സമയം ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ജനിച്ചതും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പം ജീവിച്ചതും അതേപോലെ നിങ്ങൾ പഠിച്ചു കയറിയതും ഓരോ ക്ലാസ്സും, അതായത് 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയും പ്ലസ് ടുവും എന്നെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ മിടുക്കരായതുകൊണ്ടാണല്ലോ പഠിച്ചത്. ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കുവാനും അതുപോലെ ഇനിയും ജോലി നേടാനൊക്കെ കഴിയും. മാത്രവുമല്ല, നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം ഉറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുക, ഇന്ന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നു. നിങ്ങൾക്കത് വലിയ നല്ല കാര്യമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷേ ചെറിയ കാര്യമാണെങ്കിൽ തന്നെയും നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് നൽകിയിട്ട് മനസ്സിനെ കുറച്ചുകൂടി ശാന്തമാക്കണം. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ കസിൻസിൻ്റെ അടുത്തോ ഷെയർ ചെയ്യുക. നമ്മളുടെ പ്രശ്നങ്ങളെ കോമഡി ആയിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവരോട് പറയരുത്, പകരം കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ആളുകളടുത്ത് സംസാരിക്കുക. അപ്പോൾ അവർ കുറച്ച് സൊല്യൂഷൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു മോട്ടിവേഷൻ ആവും. അതായത് ഞാൻ ഈ ചിന്തിക്കുന്നത് ശരിയല്ല, അവർ പറഞ്ഞതാണ് ശരി, എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല കമ്പനികൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ മനസ്സിനെ ഒന്ന് സർവീസ് ചെയ്യണമെന്ന്. അത് ഇന്ന് രാവിലെയും രാത്രി കിടക്കാനേരം ചെയ്യുന്നതും നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുക, ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് തോട്ട്സും ഉണ്ടാവില്ല, ഞാൻ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഇന്നുണ്ടായിട്ടുള്ള ബാഡ് കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ നിന്ന് മായ്ച്ചു, ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവുകയാണെന്ന് മനസ്സിനോട് തന്നെ സംസാരിക്കുക. രാവിലെ ഉണർന്ന ശേഷം ഒരിക്കലും ആദ്യം ഫോണിലേക്ക് നോക്കരുത്. കാരണം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പ് സ്റ്റാറ്റസോ നോക്കിയായിരിക്കും പതിവ്. അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ രാവിലെ ഉണർന്ന ശേഷം, ഒന്ന് ഫ്രഷ് ആയ ശേഷം, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കാണുക. ഒന്നുകിൽ നിങ്ങളുടെ ഗാർഡൻ, അതല്ലെങ്കിൽ ജസ്റ്റ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുക, അതല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക. അങ്ങനെ മനസ്സിനെ ഒന്ന് ആദ്യമേ ഒന്ന് പോസിറ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നെഗറ്റീവ്സിനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് തടയുവാൻ കഴിയും. എപ്പോഴൊക്കെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നോ അപ്പോഴെല്ലാം മനസ്സിനോട് പറയുക, കൺട്രോൾ കൺട്രോൾ, അതായത് എനിക്ക് നെഗറ്റീവ് ചിന്തകളെ വേണ്ട, പോസിറ്റീവ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ജസ്റ്റ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക. പലരുടെയും പ്രശ്നം ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സാണ്. കാരണം ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോഴാണ് നിരാശ, കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരുപാട് വിഷമം, ഡിപ്രഷൻ, അലച്ചിൽ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിറകെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.